നിങ്ങളുടെ അച്ഛന്റെ ശരീരത്തിൽ ജീവൻ മാത്രമുള്ളൂ, ഓർഗൻസ് ഒന്നും പ്രവർത്തിക്കുന്നില്ല. അദ്ദേഹത്തിന് രക്ഷിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഒരാഴ്ചയായി. എങ്കിലും എന്താ ഡിസ്ചാർജ് ചെയ്യണം നിങ്ങൾ ഇതുവരെ ഇവിടെ തന്നെ ഇരിക്കുന്നത്? ഡോക്ടർ, ഒരുപക്ഷെ അദ്ദേഹത്തിന് ഞാൻ ഇവിടുന്ന് നാട്ടിലേക്ക് വിളിച്ചോണ്ട് പോയി, അവിടെ വെച്ച് അദ്ദേഹം മരിച്ചുപോയാൽ സ്വന്തം അച്ഛനെ രക്ഷപ്പെടുത്താൻ പറ്റാത്ത മകൻ എന്തിനാ ജീവനോടെ ഇരിക്കുന്നെന്ന് ചോദിക്കില്ലേ സാർ? ഇതിനെക്കാട്ടി മരിക്കുന്നത് ഭേദം. ഉള്ള ഒരു ഏക്കർ എങ്ങനെയെങ്കിലും വിറ്റ് അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് നോക്കണം സാർ. ശരി, നിങ്ങളുടെ ഇഷ്ടം. അയ്യോ ഭഗവാനെ, എന്നെ ഈ നിലയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ആ മഹാനെ എപ്പോഴാ അയച്ചുവിടാൻ പോകുന്നേ? അതെ, ഈ ഡീന്റെ റൂം എവിടെയാ? അവിടെ ചെന്ന് ആ കബീനോട് ചോദിക്ക്. ഞാനാണ് കമ്മൗണ്ടർ കബാളി. ജനങ്ങൾക്ക് എന്നെ ഇഷ്ടമുള്ളപ്പോ കബി കബി എന്ന് വിളിച്ചേക്കും. ഇവിടെ കബി എന്ന് വെച്ചാ ദേഷ്യം വരുമ്പോ ചീത്ത വിളിക്കുന്ന വാക്കല്ലേ? ഏത് കാലത്താണ് ജീവിക്കുന്നത് സാർ? വണ്ടി ഓടിക്കുമ്പോ ആരെങ്കിലും എടുത്ത് ചാടിയാൽ അച്ഛൻ അമ്മ ചേച്ചി വീട്ടിലുള്ള സകല കുടുംബക്കാരെ എടുത്ത് തേറി വിളിക്കുന്ന ഈ കാലത്ത് കബി എന്ന് പറഞ്ഞൊക്കെ ഒരു വിഷയമാണോ സാർ? അത് ശരി, നിങ്ങളാരാ? എന്റെ പേര് ചവറ ശശി. സവറ ശശിയോ? ഓ, പുറത്തൊന്ന് കാണാനാണ് ഈ സൂപ്പർ മാർക്കറ്റ് ഒക്കെ, അകത്തെല്ലാം പെട്ടിക്കടയാണല്ലേ. ശശിക്ക് പറഞ്ഞതാ, എനിക്ക് ഡീനെ കാണണം. പുള്ളിക്കാരൻ എവിടെയുള്ളത്? ഡീനാണോ? കൃഷ്ണ ഗുരുവായൂരപ്പ കാത്തു രക്ഷിക്കണേ, നല്ല ആരോഗ്യവും മായളും തരേണമേ കൃഷ്ണ ഗുരുവായൂരപ്പ. എന്താണോ ഇത്? ആശുപത്രിയാണോ? സ്വാമിയാർമാടാണോ? കണ്ടു ജോത്സ്യനൊക്കെ അകത്ത് വിളിച്ച് കയറ്റിയിരിക്കുന്നു. ജോത്സ്യനോ? ജോത്സ്യനല്ല, അത് ഡീനാണ്. നോക്കിയേ. മോനെ, ഞാൻ ജോത്സ്യനല്ല, ഡീനാണ്. ഓ സോറി സർ, അറിയാതെ പറഞ്ഞതാ. ഞാനേതോ കള്ള ജോത്സ്യനാ വിചാരിച്ചത്. എന്റെ പേര് മഹേഷ്. ഞാൻ ഈ ഹോസ്പിറ്റലിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ വന്ന ഡോക്ടറാ. ഡോക്ടറാണോ ഇദ്ദേഹം? അറിയാം മിസ്റ്റർ മഹേഷ്. ഇന്നലെ തന്നെ നിങ്ങളുടെ ജാതകം മുഴുവനും ഡീറ്റെയിൽ ആയി ചെക്ക് ചെയ്ത് നോക്കി. സിറ്റ് ഡൗൺ പ്ലീസ്. ഡോക്ടർ മഹേഷ്, നിങ്ങളുടെ ജാതകത്തിന് ട്രിപ്പിൾ യോഗമുണ്ട്. മൂന്നും അത്ഭുതമായ യോഗമാണ്. അതും അവസാനത്തെ യോഗമല്ലേ? അത് നിങ്ങളുടെ ലൈഫ് തന്നെ സെറ്റിൽ ആക്കിയേക്കും. സെറ്റിൽ അതിനല്ല സർ ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ വന്നത്. ഇന്ന് നിങ്ങളുടെ ജാതക പ്രകാരം തുലാം രാശിയുള്ള പേഷ്യന്റിനെ ട്രീറ്റ്മെന്റ് ചെയ്ത് ജോലി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്, ഈ ഹോസ്പിറ്റലും നല്ലത്. കപി സാർ, ഇദ്ദേഹത്തിന് തുലാം രാശിയുള്ള ഒരു പേഷ്യന്റിന്റെ ഫയല് കൊടുത്തേക്ക്. തുലാമാണോ സാർ? അതെ അതെ, തുലാം രാശി തന്നെ. സാർ, ഈ ജോത്സ്യം ജാതകത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഒരു കാര്യം മനസ്സിലാക്കണം, ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രകാരം നോക്കിയാൽ എനിക്ക് കുഞ്ഞ് ജനിക്കില്ല എന്ന് പറഞ്ഞു. ഞാനിതെല്ലാം വിശ്വസിച്ചതിന് ശേഷം എന്റെ ഭാര്യയ്ക്ക് ഇപ്പോ ഇരട്ടകളാണ്. നിങ്ങൾ തന്നെ പറയേ, ഇത് അത്ഭുതമല്ലേ? ഇവനറിയാതെ വേറെ ഏതെങ്കിലും ഒരുത്തം കയറി കളിച്ചിട്ടുണ്ടോ? അതറിയാതെ പൊട്ടൻ അതിശയം തുടങ്ങി നടക്കുക. എന്തോ നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ? അതിശയല്ലേ സർ, അതിശയം. അതെ, അത്ഭുതം തന്നെ. എടാ മോനെ, അദ്ദേഹത്തിന് എന്തോ അവസാന ആഗ്രഹമുണ്ട്. അത് ആ ജീവൻ വിട്ടുപോകാതെ നിൽക്കുന്നത് എന്താന്ന് ചോദിക്ക്. ചിറ്റേ, ഒന്ന് വായടക്കേ. നിങ്ങൾ ഒച്ച ഒരുത്തി കാരണോ നിങ്ങളുടെ ഭർത്താവ് സമ്പാദിച്ചത്, എന്റെ അച്ഛൻ സമ്പാദിച്ചത്, ഞാൻ സമ്പാദിച്ചത് എല്ലാം നശിച്ചു പോയത്. ഇതിന് പുറത്ത് ഞാൻ എന്താ ചെയ്യണ്ടേ? ഏയ്, എന്താ മോനെ, ഞാൻ ചോദിക്കാം. ഏ അളിയ, നിന്റെ പഴയ ഗേൾഫ്രണ്ട് ട്രിപ്ലക്സ് മാധവിയെ കാണണമെന്നാണ് നിന്റെ അവസാന ആഗ്രഹം? മരിക്കുന്നതിന് മുമ്പേ 3D ബ്ലൂ ഫിലിം കാണണമെന്നാണ് നിന്റെ അവസാന ആഗ്രഹം? അച്ഛ, എന്നോട് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? എന്റെ കയ്യിൽ നേരെ പൈസ ഇല്ല. ഒരുപക്ഷെ വരയാണെങ്കിൽ എന്റെ കൂടെ വന്നോ, പക്ഷെ പോവാണെങ്കിൽ പൊയ്ക്കോ. നിങ്ങളുടെ അച്ഛൻ ഏറ്റവും കൂടുതൽ സമയം എവിടെ ഉണ്ടാവാറ്? ഇവിടെ അപർണ ബാറിലായിരിക്കും സർ. ഏതാ ബ്രാൻഡ്? അപർണ ബ്രാൻഡ് സർ. ഓ, ലോക്കൽ ബ്രാൻഡ് കുടിക്കുന്നവന് വേറെ എന്താഗ്രഹം ഉണ്ടാവാനാ? അതെ സാറേ, ഫോറിൻ സാധനം വേണോ? ഫോറിൻ 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 വിസ്കി വേണോ? വിസ്കി വിസ്കി. ഇത് പിടിച്ചോ, ഇത് നിങ്ങളുടെ അച്ഛന്റെ വായിൽ തുള്ളി തുള്ളിയായി ഒഴിച്ചു കൊടുക്ക. ഓട്ടോമാറ്റിക്കലി റേസിലോടുന്ന കുതിരനെ പോലെ എണീച്ചു നിൽക്കും. ആ
എന്താത്, കുതിരനെ പോലെ ഓടുന്നു വിചാരിച്ച സ്പോട്ട് തന്നെ വടിയായല്ലോ. സാർ, നിങ്ങൾ എന്നെ രക്ഷിച്ചു സാർ. ഞാൻ മരിക്കുന്നവരെ ഞാൻ നിങ്ങളെ മറക്കില്ല സാർ. ഇതിന് പകരം ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്ന എനിക്ക് അറിയില്ല സാർ. അയ്യോ, രക്ഷിച്ച ദൈവമെന്ന് വിചാരിച്ച അവസാനം കൊന്നിട്ട് ദൈവമായി.